ഹലോ ഗായ്സ്, മലബാർ വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുറ ഫാം എന്ന് പറയുന്ന ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആ ഫാമിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ആലപ്പുഴ തന്നെ എണ്ണം പറഞ്ഞ ഫാമുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുറ ഫാമാണിത്. ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന മുറ ക്രോസ് ബ്രീഡുകളും അതേപോലുള്ള മറ്റ് ക്രോസ് ബ്രീഡുകളും മിതമായ വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു ഫാം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ആ ഫാമിലെ അതിൻ്റെ ഓണർ സുധിച്ചേട്ടൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും അതേപോലെ അവിടുത്തെ രണ്ട് പോത്തുകൂട്ടന്മാരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം സുധിച്ചേട്ടാ. അപ്പോൾ ഈ ചേർത്തല മുറ ഫാമിലി ഇപ്പോൾ ചേട്ടൻ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആ ഒരു സേവനങ്ങൾ, അത് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ പോത്തുകൂട്ടലെ കൊണ്ടുവരുന്നത്? സേവനങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മളിത് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന പോത്തുംകുട്ടികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ പൊതുവിൽ നമുക്കിപ്പോൾ എറണാകുളത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാവുന്നതിലും കുറച്ച് കുറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ പോത്തുകളെ ഇവിടെ ഹരിയാനയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് അതിൻ്റെ സെലക്റ്റീവായിട്ടുള്ള കുട്ടികൾ, നമ്മൾ കൂടുതലും കൊണ്ടുവരുന്ന ജാഫർബാദി ക്രോസ്, മുറ ക്രോസ് ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടികളെ കൂടുതൽ വരുന്ന ഒറിജിനൽ ബ്രീഡും വരാറുണ്ട്. നമുക്കിപ്പോൾ ഹരിയാനയിൽ എന്ന് പറയുമ്പോൾ 90% മുറ പോത്തുകളാണ് അവിടെ ഉള്ളത്. അതിൽ 10% നമുക്ക് അന്നതെന്ന് പറയാൻ ചെറുതായിട്ടുള്ളൂ. അപ്പോൾ ക്വാളിറ്റിയിലെ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്ന കുട്ടികളാണ്. നമ്മൾ നല്ല കുട്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുക, അവർക്ക് വളർത്തിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം എത്ര പ്രായം വരുന്ന കുട്ടികളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്? നമ്മൾ 6 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമുള്ള പോത്തുകുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എന്താണ് അതിൽ എന്താ 17,000 രൂപ മുതൽ നമ്മളൊരു 26 രൂപ വരെയുള്ള പോത്തുകുട്ടികളെ എരുമകളെ നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഫാമിൻ്റെ ഒരു അസറ്റായിട്ടുള്ളൊരു പോത്താണ്. അസറ്റായിട്ട് നമ്മൾ കുഞ്ഞിലെ മുതൽ ഞാൻ കൊണ്ടുവന്നിട്ട് വളർത്തുന്ന 2 പോത്തുകളെ ഒരുത്താണ്. വിളിക്കുന്ന കറമ്പൻ എന്നാണ് ഇവനെ, വേറൊന്നുണ്ട് വെളുമ്പൻ. ഇവൻ 2 പേര് ഇവൻ കുട്ടിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നത്. ഏകദേശം 6 മാസം പ്രായമുള്ളപ്പോൾ നമ്മൾ വന്ന് ലോഡി നമ്മൾ 2 എണ്ണത്തിനെ നമ്മൾ മാറ്റി നിർത്തിയായിരുന്നു അവൻ്റെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവൻ ക്രോസ് ബ്രീഡാണ്, ഒറിജിനൽ ബ്രീഡല്ല, ക്രോസ് ബ്രീഡ് മുറിയപ്പെട്ടാണ് ഈ പോത്ത്. പക്ഷേ ഇവൻ്റെ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് കൃത്യം 11 മാസം ആവുന്നേ ഉള്ളൂ ഇവൻ്റെ. ഇവൻ ഇന്നത്തെ വെയിറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് 450 കിലോ 100 കിലോ കിട്ടിയ വെയിറ്റ് ഉണ്ട്. നമുക്ക് സാധാരണ രീതിയിൽ ആന്ധ്രാ പോത്തുകളും മറ്റതുങ്ങളാവുമ്പോൾ ഇത് നമുക്ക് എന്താ 1.5 വർഷം 2 വർഷം എടുക്കും ഇത്രയും ഒന്ന് ഇതായി വരാനായിട്ട്. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയാം. നമ്മളതൊരു 12 രൂപ 13 രൂപ 16 12 13 മുതൽ ഇന്നത്തെ കാലത്ത് 16 രൂപ വരെ നമ്മൾ ആന്ധ്രാ പോത്തും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവസാനത്തൊരു 2 രൂപ കൂടെ നമ്മൾ 2-3 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പോത്ത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകളും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ 2 നേരം കലക്ക് കൊടുക്കും, അത് പുഷ്ടി കൊടുക്കും, ചില സമയത്ത് തവിട് കൊടുക്കും, അത്രയൊക്കെ ഉള്ളു. രണ്ട് ഇന്ന കലക്ക് അങ്ങനെ ഒന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കഞ്ഞിവെള്ളം, കാടി, അങ്ങനത്തെ എന്തെങ്കിലും അത് തന്നെ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മള് വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് കൂടെ കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിലുണ്ട്. പിന്നെ കൂടുതലും വെയിലത്ത് കെട്ടാതെ വെച്ച് തണലൊക്കെ ഉള്ളിടത്ത് കിട്ടിക്കഴിഞ്ഞാൽ പുല്ലും വെള്ളവും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ആൾ സെറ്റായിട്ട് വരും. പിന്നെ എന്താ, എല്ലാ മാസവും വില ഗുളിക അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 4 മാസം 5 മാസം കൂടുമ്പോൾ ഒരു വില ഗുളി കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് പറയാനായിട്ട് മറ്റായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ സുധീരനെ ഇപ്പോൾ ഏകദേശം എത്ര കൊല്ലമായി ഈ ഫീൽഡിലേക്ക്? ഞാനിപ്പോൾ 5 വർഷത്തോളമായി പൂത്തോളത്തിൽ, 5-6 വർഷത്തോളമായി. അപ്പോൾ പൂത്തോളം കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി പൂത്തോളം ഹരിയാനയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സുധീരൻ, മാസം എങ്ങനെയാണ് നമ്മൾ ലോഡ് കൊണ്ടുവരുന്നത്? പെരുന്നാളുകൾ കഴിഞ്ഞുള്ള ടൈമിലാണ് കൂടുതലും ലോഡുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുട്ടികളെ ലോഡായിട്ട് കൊണ്ടുവരുന്ന നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് ബുക്കിങ്ങുകളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള നമ്മൾ കുട്ടികളെ നോക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോഡ് വരുമ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്നത്, അവർക്ക് തോന്നിയാൽ അവർക്ക് സൈസ് നോക്കും. ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ, വലിയ കുട്ടികളാണ് വലിയ കുട്ടികൾ. ഇപ്പോൾ കൂടുതലും വലിയ കുട്ടികൾക്കാണ് ആൾക്കാർ വരുന്നത്. അവർക്കൊരു 22-23 രൂപയ്ക്ക് എടുത്താൽ അവർക്കൊരു വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു
വില കിട്ടുന്ന രീതിയിലുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ സുധീണ, നമ്മൾ ആ പോത്തിനെ കണ്ട്, അപ്പോൾ ഈ പോത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് ഇവർ രണ്ടുപേരും നമുക്ക് ഒരുമിച്ച് കിട്ടിയ ഇതാണ്. നമ്മളന്ന് വന്നപ്പോൾ ലോഡിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഇവനെന്ന് പറയുമ്പോൾ നീലിരവി മുറ ക്രോസിപ്പെട്ട പോത്തും കുട്ടിയാണ്. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ എല്ലാവരും പോത്തുകളെ അവിടുന്ന് വലിയ പോത്തുകളെ കൊണ്ടുവന്ന് ഇതാക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്രോസ് ബ്രീഡ് പോത്തുകൾ ഇതല്ല ഒറിജിനൽ മുറ വളരും എന്ന് പറഞ്ഞവർക്ക് ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഇവന്മാരെ വളർത്തുന്നത്. സുധീണ, പിന്നെ നമ്മുടെ ഈ മാർക്കറ്റിൽ ഈ മുറ പോത്താണ് അല്ലെങ്കിൽ ക്വാളിറ്റി ബ്രീഡാന്ന് പറഞ്ഞ് സാധാ ഒരുപാട് പോത്തുകളെ കൊണ്ടൊന്ന് വഞ്ചിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ നല്ല പോത്തിനെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം അതിനെ പറ്റി? അതിൻ്റെ കൊമ്പിൻ്റെ മടക്കാണ് മെയിനായിട്ടുള്ളത്. ഒരുപാട് വലിയ കൊമ്പുകളായിരിക്കില്ല, ചെറിയ കൊമ്പ് തന്നെ ചെറുതായിട്ട് മടങ്ങി വരുന്ന കൊമ്പുകളായിരിക്കും. പിന്നെ അവൻ്റെ ആ ബ്രീഡിൻ്റെ ഇതാണ്, ആ വാലിൻ്റെ വൈറ്റൊക്കെ അവൻ്റെ ബ്രീഡിൻ്റെ ഒരിതാണ്. പിന്നെ ഇവന്മാർ നല്ല ബ്ലാക്ക് കളറായിരിക്കും. പിന്നെ അത്യാവശ്യം തലയിലൊക്കെ നല്ല രോമങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നീലിരവിടെ എന്ന് പറയുമ്പോൾ തലയിലെ വെള്ള കാലിൽ വെയിറ്റ് വാലിൽ വെയിറ്റ് അങ്ങനെയൊക്കെ അവരെ കാണിക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നീലിരവിക്ക് വരാനുണ്ട്. ഇവൻ ഏകദേശം എന്ത് വെയിറ്റ് ഉണ്ടാകും? ഇവൻ ഇവന് 450 ലേക്ക് വെള്ളുണ്ട് ആണ് ഇപ്പോൾ തന്നെ. നമ്മളിതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു സാധാരണ നമ്മളൊരു 2 വർഷം വളർത്തിയാലേ നമുക്ക് എന്താണെന്ന് നമുക്ക് ഭാവിയിൽ സുഖമില്ല. നമ്മൾ കാണിച്ചു തരുന്നു അടുത്തൊരു വർഷം നിങ്ങൾക്ക് തന്നെ എന്താണ് ഇവൻ ഇവിടെ ഇവൻ ഇവിടെ തന്നെ ഉണ്ടാവും. മരം നമ്മൾ കൊടുക്കില്ല, മരം നമ്മൾ വളർത്താൻ വേണ്ടി തന്നെ നിർത്തിയേക്കുന്നതാണ്. അതെ, നമ്മൾ പുറത്തുനിന്ന് കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു വ്യത്യാസം. കാരണം സാധാരണ നമ്മൾ വളർത്തി വലുതായി കാണിക്കുന്നതല്ലേ ഹീറോയിസ്. അത് തന്നെ. അപ്പം ഇനി അടുത്ത ലോഡ് എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഉള്ള ഒരു ലോഡെന്ന് പറയുന്നത് എരുമക്കുട്ടികൾക്ക് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എരുമക്കുട്ടികൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ. ഏകദേശം 3-5 ഒക്ടോബർ ആയിട്ട് നമ്മുടെ അടുത്ത ലോഡ് എത്തും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നീലിരവി മുറയനത്തിപ്പെട്ട തന്നെ എരുമകളും പോത്തുകളാണ് ആ ലോഡിൽ വരുന്നത്. ഏകദേശം സുധീണൻ ഇവിടെ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരു നമുക്ക് വരുന്നത് 120-130 കിലോ മുതൽ 200 കിലോ വരെയുള്ള പോത്തും കുട്ടികളാണ് നമുക്ക് വരുന്നത് ലൈവ് വെയിറ്റ്. അപ്പോൾ ഈ 120-130 കിലോ ഉള്ള പോത്തുകൾ നമ്മൾ 17 രൂപ മുതൽ 200 കിലോ ഉള്ള പോത്തുകൾ 26-28 രൂപ വരെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ എരുമകളെ അപേക്ഷിച്ച് പറയും, എരുമകൾക്ക് പോത്തുകളെ അപേക്ഷിച്ച് നമുക്ക് അവിടെ കുറച്ച് പൈസ ഒരു 2000 രൂപ നമുക്ക് ഓൾറെഡി കൂടുതലാണ് വരാറ്. കാരണം എരുമകൾക്ക് ഹരിയാനയിൽ നല്ല ഡിമാൻഡാണ്, അവർക്ക് അവിടെ പൈസ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ എരുമകളെന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതുണ്ട് എരുമക്ക്. അപ്പോൾ സുധീണ, ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നമ്മുടെ ഈ ഫീൽഡിലേക്ക് പോത്തു വളർത്തൽ ഫീൽഡിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജ് എന്താണ്? ചെറുപ്പക്കാർ വരുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു വർഷത്തേക്ക് ഒരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് പോത്തു വളർത്തൽ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ ഫ്രീ ടൈമിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു രാവിലെ 1 മണിക്കൂർ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോത്തിനകം 2 പോത്തുകൾ നമ്മളെപ്പോഴും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്തിൻ്റെ നമ്മൾ നോക്കുന്നത് 2 പോത്തിന് നോക്കുന്നതും ഒരേ ഇതാണ്. നമ്മളെടുക്കുമ്പോൾ എപ്പോഴും 2 പോത്തുകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം അതിൻ്റെ പുറകെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ഹെട്ടാഴ്ച തന്നെ. അപ്പോൾ നമ്മൾ 2 പോത്തിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകുന്നേരം രാവിലെ ഇപ്പോൾ നമ്മൾ തീറ്റയും കൊടുത്ത് നമ്മൾ ഇച്ചിരി നേരത്തെ എണിച്ച് രാവിലെ തീറ്റയും വെള്ളം കൊടുത്ത് കൊണ്ട് പറമ്പിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോവുക. നമ്മൾ വൈകുന്നേരം വന്ന് 6 മണി ആകുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് കഴുകി കെട്ടിക്കഴിഞ്ഞാൽ കയറ്റി കെട്ടുന്ന ആ ഒരു ഇത് അതേ നമുക്കിതിലുള്ളു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇത് എന്താണ് ഇതിൻ്റെ ലാഭം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. നമ്മളിപ്പോൾ ഒരു 20 രൂപയുടെ ഒരു റേഞ്ചിലുള്ളൊരു പോത്ത് 2 എണ്ണം 40 രൂപയ്ക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊരു 14 മാസത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുറ ക്രോസ് ഇതിൽപ്പെട്ട പോത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 80 രൂപ റേഞ്ചിൽ നമുക്ക് ആവറേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം 2 നേരം കൈത്തീറ്റം കൊടുത്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 മാസത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 80 രൂപ രീതി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2 പോത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 പോത്തുണ്ടെങ്കിൽ ഒരു 160,000 രൂപ നമ്മുടെ കിട്ടും. അപ്പോൾ ഒരു 120,000 രൂപ നമുക്കൊരു വാർഷിക ഒരു പുറകുന്നൊരു ബെനിഫിറ്റ് നമുക്ക് കടങ്ങൾ തീർക്കാനുള്ളൊരു ഒരു സമ്പാദ്യമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് സ്ഥലം നല്ല അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ സുധിയണ്ണനാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്, ചേർത്തല മുറ ഫാമിൻ്റെ ഓണറാണ്. അപ്പോൾ നന്ദി സുധിയണ്ണ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയതിന്. പിന്നെ ആർക്കെങ്കിലും സുധിയണ്ണൻ്റെ അടുത്ത് നിന്ന് പോത്തിനെ വേണ്ടവർക്ക് നമ്മൾ സുധിയണ്ണൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ ഫോൺ നമ്പറെല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റി മുറകൾ, മുറ ക്രോസ് കുട്ടികളും അതേപോലെ തന്നെ ജാഫറാബാദി ക്രോസ് കുട്ടികളും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.